താരസംഘടനയായ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ വിജയകുമാർ. പോലീസിനെ ആക്രമിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന കേസിൽ നടനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയായിരുന്നു അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ വിജയകുമാർ എത്തിയത്. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ 13 വർഷമായി തന്നെ ഒറ്റപ്പെടുത്തുന്ന താരസംഘടനയായ അമ്മ ഇപ്പോൾ പീഡന കേസിലെ പ്രതികൾക്ക് സ്വീകരണം നൽകുകയാണെന്ന് വിജയകുമാർ ആരോപിച്ചു. കുറ്റവിമുക്തനായെങ്കിലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ താരസംഘടന അമ്മ ഒറ്റപ്പെടുത്തിയത് ഏറെ വേദനിപ്പിച്ചെന്നും വിജയകുമാർ പറഞ്ഞു. അതേസമയം നടൻ്റെ വാക്കുകൾ ആരെ ഉദ്ദേശിച്ചാണ് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതേസമയം 2009 ഫെബ്രുവരി 11 വിജയകുമാർ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത്. നടനെതിരെ 25 ലക്ഷം രൂപ തട്ടിച്ചു എന്ന പരാതി ഉയർന്നിരുന്നു. ഈ കേസിൽ ചോദ്യം ചെയ്യാനായി നടൻ വിജയകുമാറിനെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴായിരുന്നു സംഭവം. സിഎയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിനിടെ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരനെ തള്ളി വീഴ്ത്തി മുറിയിലെ കടലാസ് മുറിക്കുന്ന കത്തിയെടുത്ത കയ്യിലെ ഞരമ്പാർത്ത് വിജയകുമാർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നായിരുന്നു പോലീസ് ഭാഷ്യം. പിന്നാലെ ആത്മഹത്യാ ശ്രമത്തിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വിജയകുമാറിനെതിരെ കേസെടുക്കുകയായിരുന്നു. എന്നാൽ കോടതിയിൽ കേസ് സംശയാതീതമായി തെളിയിക്കാൻ പോലീസിനായില്ല. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് കോടതി വിലയിരുത്തി. തുടർന്നാണ് വിജയകുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്.